ബാടാ പോവാ, ബാട നീക്കടാ പോവാ, നമുക്ക് ഊട്ടി പോണ്ടേ, നമുക്ക് ഊട്ടി പോണ്ടേ, ബാ ബാ ബാ. ബാടാ ഊട്ടി പോണ്ടേ, പിന്നെയും യാത്ര ആരംഭിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഊട്ടിയാണ്. ഊട്ടി ചെന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് തീരുമാനിക്കും ഗോവയ്ക്കോടെ മൈസൂർക്ക് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാതെ പോകുന്ന ഒരു ബട്ടർഫ്ലൈ ആയിട്ട് നടക്കാണ്. ഇതിനൊക്കെ പ്രചോദനം ഞങ്ങൾക്ക് ടീമേറ്ററാണ്. നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. ഇത് എവിടെ നിന്നാടാ ഗോവ മൈസൂർക്ക് വന്നേ? ഊട്ടി ഇത് ഗോവ, ഗോവ മൈസൂര്. നമ്മൾ നേരെ കോയമ്പത്തൂരോ തീർന്നെ. കിലോമീറ്റർ കണക്കൂട്ടില്ലേ? പുലിയൊക്കെ എന്നെ പിടിച്ചാണ് അതിന്റെ കഷ്ണങ്ങളാക്കിട്ടില്ല കറി കയറണേ. നിന്നെ പിടിക്കാതെ പറഞ്ഞു പിടിച്ചുകഴിഞ്ഞാ കത്തച്ചാറി പുല്ലെ പിടിച്ചിട്ട്. അങ്ങനെ ഞങ്ങള് അതിരാവിലെ നീറ്റ് യാത്ര തുടരുകയാണ്. ഇനി നേരെ സുൽത്താൻ ബത്തേരി. അവിടെ പോവുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അവിടുന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി മസനോടി വഴി ഊട്ടിയിലേക്ക്. നമ്മൾ കേരള ബോർഡർ കടന്ന്, കർണാടക ബോർഡർ കടന്ന്, തമിഴ്നാടും കറങ്ങിയിട്ടാണ് ഇന്നത്തെ ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയേക്കാണ്. ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ മാക്സിമം ചിലവ് കുറിക്കിട്ട പോണത്. അതിൻ്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് പ്ലാനറാണ് കുര്യാക്കോസ്. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് പ്ലാനർ. രണ്ടാൾക്ക് ഒരു കറി, മുട്ടക്കറി ആണെങ്കിൽ രണ്ടാൾക്ക് ഒരു കറി, അങ്ങനെ സെറ്റപ്പ് ഉള്ളൂ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. പുലിനെ കാണുമെന്ന് നല്ല ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെന്നെങ്കിലേക്ക് ചാടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. അവന്മാരെ കാറി സേഫാണ്, ഞാൻ ബൈക്കിലാണല്ലോ. പക്ഷെ കുറേ നേരം അപ്പുറത്തെ ഇപ്പുറത്തേക്ക് നോക്കി, പക്ഷെ പ്രതീക്ഷ ഉണ്ടായില്ല. അങ്ങനെ കുറേ കണ്ടു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെച്ച്. ഞാനേനെ കാണാനൊരു ചാൻസ് നോക്കാം. ഇനി കാട്ടാനെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് പോണത്. ഇപ്പോൾ പുലിനെ കാണാൻ കിട്ടിയില്ല. അളിയ നിർത്തല്ലേ അളിയ. ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര പ്രതീക്ഷയിലൊക്കെയാണ് പോയത്. അതത്രയും കിട്ടിയില്ല. പക്ഷേ ഇതിൽ കൂടെ പോകുന്ന ആ റോഡ് എന്ത് അടിപൊളിയാണെന്നറിയോ? ശരിക്കും ആ കാടിന് നടുവിൽ ഇത്രയ്ക്ക് നല്ലൊരു റോട്ടിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട്. ഓ, നമ്മുടെ നാടേക്കും വെച്ച് നോക്കി കഴിയുമ്പോൾ, കുണ്ടും കുഴിക്കും വെച്ച് നോക്കി കഴിയുമ്പോൾ അടിപൊളി റോഡാണത്. എന്തായാലും ഈ ഫോറസ്റ്റ് റൂട്ട് തീരെ നിരാശപ്പെടുത്തിയില്ല. ഇത്തിരി മാനയൊക്കെ അപ്പുറത്തെ ഇപ്പുറത്തേക്കും കാണാൻ കിട്ടി. ഇതേ അപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ, എന്തായാലും പുലിയിലൊന്നും കാണാൻ കിട്ടിയില്ല. കുഴപ്പമില്ല, ഇനിയും കിടക്കുന്നുണ്ടല്ലോ രണ്ട് ഫോറസ്റ്റ് റൂട്ടും കൂടിയൊക്കെ. എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കാം. മസാല ഉണ്ടെന്ന് മോളിലിടാൻ. ഇവിടെ നിന്ന് ഞാൻ പോണ സമയത്താണ് എനിക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത്, റോഡിന് നടുവിലൊരു കല്ല്. ഞാൻ ഇവരുടെ പിന്നാലെ പോയിരുന്നു. ഇവരാ കല്ല് തട്ടാതെ കല്ലിൻ്റെ മുകളിൽ കൂടെ കടന്നുപോയി. പക്ഷെ തൊട്ട് ബാക്കി വന്ന് എനിക്കാണ് പണി കിട്ടിയത്. ജീവൻ കെട്ടി ആശ്വാസമായിരുന്നു. പക്ഷെ അപ്പേക്ക് ഉമ്മാർ പോയി, ഞാൻ പിന്നെ അവന്മാർ ചേസ് ചെയ്ത് പിടിക്കായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വീഡിയോ ഒന്നും ക്യാമറ കിട്ടിയില്ല. ആ സമയത്ത് ക്യാമറ ഓണാക്കിയിട്ടുണ്ടായില്ല. ക്യാമറയിലെ ബാറ്ററി നല്ല ശോകമായിരുന്നു.
നല്ലൊരു സീൻ കിട്ടിയെന്ന് തോന്നണു. റോഡിന്റെ കൃത്യം നടുവില് കല്ല്, നീ കണ്ടാ കൃത്യം ചാടി. ഓ പഞ്ചറായി, പഞ്ചറായി. എന്നിട്ട് ഞാൻ 100 110 പോയിക്കൊണ്ടിരുന്നേ. അതല്ലേ എനിക്ക് വണ്ടി സ്ലോ ചെയ്താ പിന്നെ വരുന്നു. എന്റെ അമ്മു ചാവേണ്ടതായിരുന്നു കൂടാ. റോഡിന് നടുവിലെ കല്ല് കിടക്കണത്. ആ നിങ്ങള് പാസ്, ഞാൻ വണ്ടി ചാടി ഇങ്ങനെയായി, ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ ഉറച്ച്. ഏ കൊറച്ചു നേരം വെയിറ്റ് ചെയ്യ്, ഇനി ടയറൊക്കെ ശരിയാക്കട്ടെ. നീ ഏ ടയറടയിൽ കിടക്കണേ. അല്ല അടുത്ത കട വരെ ഓടിക്കാ, സീനൊന്നുമില്ല. കൊണ്ട ഭാഗം കാണണ്ടത് കൃത്യം കല്ല് കൊണ്ട ഭാഗം അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ 110 പോകുന്നില്ലേ. പോവാ എടാ ആ കല്ല്. എടാ വണ്ടി നേരെ പോലെ റോഡിന് നടുവിലാ ഹൈവേടെ തൊടല് നല്ലക്ക. എടാ ആ തട്ടിക്കഴിഞ്ഞ വലിയ സൗണ്ടൊക്കെ വന്നിട്ട് അറിയുന്നു. ആ ഞെങ്ങിട്ട് കണ്ടിട്ട് റിമ്മ് വെന്റ് ഇല്ലല്ലോ. ഏ പഞ്ചറായിട്ട് ഞാൻ, എടാ പഞ്ചറായിട്ട് നിങ്ങളെ ചേസ് ചെയ്ത് പിടിച്ച് 111 112 എത്തിച്ചിട്ട് പിടിച്ചല്ലേ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ ഫ്രണ്ട് പഞ്ചറായിരുന്നു. അവിടെ ചെയ്യാൻ അപ്പൊ പഞ്ചർ വെച്ച് ഓടിക്കാ. വിട്ടു വിട്ടു വിട്ടോ, പിന്നാലെ ഉണ്ടാവും. ഓ ആ ചാട്ടൊക്കെ ചാടുമ്പേ ഈ മിക്ക വണ്ടി റിമ്മ് വരെ വളയാനുള്ള സാധനമുണ്ട്. ദൂരേതാണെങ്കിൽ ഓക്കെ, കണ്ടേനെ മാറ്റായിരുന്നു. പക്ഷേ ആണെങ്കിൽ തിരിച്ചുവിടെ കല്ല് മാറ്റണമെന്നുണ്ട്. എവിടെയാന്ന് അറിയില്ല, കുറെ പാസ് ചെയ്തു പോയി. ചാവാനുള്ള വകുപ്പായിരുന്നു. ലഞ്ചതാ തിന്നാളതാ പൊന്നോ. ഞാന് മോളി കൂടെ ചാടിയത് വെറൈറ്റി പോയി. അതാ വണ്ടി പൊന്തി, എയറില് കയറി, ഫ്രണ്ട് ടയർ കുത്തി. കയറണില്ല, ശരിയാക്കണം. എന്നിട്ട് ബാലൻസും തെറ്റിന്ന് ഇങ്ങനെ കാന്റിലേക്ക് പറിച്ചു പോവാ ചാടിയ ശേഷം പറ്റിയതില്. അത് എയറില്ലാത്ത തന്നെയാ. ഇനി കോൺസെപ്റ്റ് പോയണമെന്ന് ദൈവത്തിന് അറിയാം. അത് ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് കോൺസെപ്റ്റ് ശരിയാക്കണം. പോയിണ്ടെങ്കിൽ അത് പെട്ടലുണ്ടോന്ന് വണ്ടി ഓടിക്കുമ്പോ അറിയാലോ. റിമ്മിനേക്കാളും കൂടുതൽ ടയർ തന്നെയാണല്ലേ ടയർ മാറ്റണത്. എന്റെ എത്രയാണ്? 1600 1800. സന്തോഷം, നന്നായിരിക്കും. ട്ടിക്കൂട്ട് സെറ്റ് ആക്കി കുറച്ചേരത്തേക്ക് ഡീപ്പ് പോകാതിരിക്കും. മൂപ്പില് ടയറുകളുടെ അവസ്ഥ എം ആർ എഫിന്റെ ടയറുകടയില്
വണ്ടിയുടെ ടയറ് മാറ്റാൻ പറ്റൂല, ഫ്രണ്ട് ടയർ പൊക്കാനുള്ളതില്ല, സെന്റർ സ്റ്റാൻഡ് ഉണ്ടെങ്കിലേ പൊക്കാൻ പറ്റുള്ളൂ. ഇത് ഏത് ടയറുകടയിൽ വണ്ടിയുടെ ടയർ മാറ്റാൻ പറ്റൂല. അവർ ടയർ ഊരി പണിയില്ലാത്ത കാരണം ഞാൻ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് ടയർ ഊരി തിരിച്ച് MRF ഷോറൂമിൽ കൊണ്ടുപോയിട്ട് വേണം ശരിയാക്കാൻ. എന്നിട്ട് ആ ശരിയാക്കിയ ടയർ തിരിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം. എന്തവസ്ഥയാ, എന്നാ അവസ്ഥ. അങ്ങനെ വണ്ടിയിൽ ക്യാമറ അലച്ച് ഇവിടെ കാലടി ഇവന്റെ കാലിന്റെ താഴെയാണ് സാർ ഇപ്പോൾ ടയറിരിക്കുന്ന സുഹൃത്തുക്കളെ. ഞാൻ എൻ്റെ നാട്ടില് 1700 രൂപയ്ക്ക് വാങ്ങിച്ച ടയർ ഇവിടെ 1900 പറയാണ്. ഗതികേട് സമയത്തുള്ള മുതലെടുപ്പേ. പേര് താങ്ക്സ് ആ. ശരി, അങ്ങനെ വണ്ടിയുടെ ടയറ് ശരിയാക്കി. ഓ, ഇവിടുത്തെ പയ്യനൊക്കെ ഭയങ്കര കാര്യമാണ്. നമ്മുടെ ക്യാമറയ്ക്കും കണ്ടിട്ട് യൂട്യൂബറാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പയ്യൻ്റെ കൂടെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു, അവരൊക്കെ ഇരുന്നിട്ട് എൻ്റെ ചാനലെങ്കിലും തപ്പി രണ്ടുപേര് സബ്സ്ക്രൈബൊക്കെയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏത് വെളിവില്ലാത്തവനാണ് ഈ റോഡിന് നടുവിൽ ഇത്രയ്ക്ക് വലിയ കല്ല് വെക്കണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആൾക്കാരെ കൊല്ലാൻ വെക്കണതാണോന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ആ ടയറുമ്പോൾ പോയി ഇടിക്കുകയും ചെയ്തു. ഇടിച്ചെൻ്റെ വണ്ടി എയറിലായിരുന്നു, ആകാശത്തേക്ക് തെറിച്ച് ഫ്രണ്ട് ടയർ കുത്തിയാണ് ലാൻഡ് ചെയ്തത്. ആ സമയത്ത് വീണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴേണ്ടതാണ്. എങ്ങനെയാണ് ആ സമയത്ത് ജീവൻ രക്ഷിച്ചതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇത്രയ്ക്കും വലിയ പണിയൊക്കെ കിട്ടിയതിന് ശേഷം ടയറൊക്കെയും ശരിയാക്കി പിന്നെ നേരെ യാത്ര തുടരാണ്. പിന്നെ ഈ കാട് പ്രദേശത്തിൽ കൂടെ പോകുമ്പോൾ എന്തേലും ഒരു റേഞ്ചൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ആരെ വിളിക്കാനൊന്നും കിട്ടുന്നില്ല. ചില മൂലയ്ക്ക് റേഞ്ച് കിട്ടിയാൽ കിട്ടി. പിന്നെയും പോണ വഴിക്ക് മാനികളൊക്കെ കുറച്ചും കൂടി കാണാൻ കിട്ടി. ക്യാമറയിൽ അത്രയ്ക്കും വ്യക്തമായിട്ട് കിട്ടുന്നില്ല, നേരിട്ട് കാണുന്ന പോലെ അല്ലല്ലോ ക്യാമറയിൽ. സൂം ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമായിട്ട് കിട്ടിയില്ല. പോവാനാ അമ്മാരൊപ്പം പോവാന്ന് വെച്ചായിരുന്നു അല്ലേ. അവിടെ ഇനിയും ഒരു 2-3 കാറും കൂടിയൊക്കെ ഇരുന്നിട്ട് ചെക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഓ, ഇനി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ എപ്പോൾ വരുമോ ആവോ. അപ്പോൾ അവന്മാർ വരാനായിട്ട് കാത്ത് നിന്ന് പതിയെ അങ്ങോട്ട് എഴയുന്നു. എന്തായാലും ഈ റൂട്ടിൽ കൂടെ പോകുന്ന സമയത്ത് കുറച്ച് സിംഹാലക്കുരങ്ങനെയൊക്കെ കാണാൻ കിട്ടിയിട്ടോ. അപ്പോൾ പതുക്കെ എഴഞ്ഞ് 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 ഈ കാഴ്ചയ്ക്ക് ആസ്വദിച്ച് അവന്മാർ വരാൻ വേണ്ടി കാത്തിക്കാട്. എന്താ ആ മൂലയ്ക്കൊരു ആനയുണ്ട്. പക്ഷേ ഈ റൂട്ടിൽ കൂടെ പോകുന്ന സമയത്തേക്കും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വീഡിയോയ്ക്കും വെച്ച് കാണുമ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സിംഹം, റോഡിനടുത്ത് വരുന്ന ആന, അത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒന്നും അങ്ങനെ കാണാൻ കിട്ടിയില്ല. അങ്ങനെ ദേവന്മാർ വന്ന് ചേർന്നിട്ടുണ്ട്. ഇനി നേരെ ലെഫ്റ്റ് പോയ മസനോടി ബങ്ങടിയൊക്കെ അങ്ങോട്ട് തിരിയാണ്. ഇനി കുറച്ചു നേരം ഇവിടെ വണ്ടി ഒന്ന് നിർത്തി കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുക, ഒന്ന് തണലത്തേക്ക് ഇരുന്ന് കുറച്ചു നേരം വൈബ് അടിച്ചിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ എന്തേ മസനോടി വഴി ഊട്ടിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ റൂട്ട് പോകുന്ന സമയത്തേക്കും ചുറ്റുമൊക്കെ നോക്കി എന്തിനെങ്കിലേക്കും കാണാൻ കിട്ടുമെന്നൊക്കെ ഉള്ളത്, പക്ഷേ എല്ലാം നിരാശകൾ തന്നെയായിരുന്നു.
ഒരു ചെറിയൊരു ചാറ്റൽ മഴയ്ക്ക് വീണെങ്കിൽ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് കയറുന്നതാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും ജീപ്പാരേക്ക് വണ്ടി തടയണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വണ്ടി കൊണ്ടുപോകാം, ഓഫ് റോഡൊക്കെയും കൊണ്ടുപോകാം, ഇങ്ങനെ വ്യൂ ഒക്കെ കാണിക്കാൻ നിൽക്കും. പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അതിനുള്ളൊരു സംഭവം ഉണ്ടെന്ന് തോന്നിയില്ല. ഇനി നേരെ ക്യൂനോ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഊട്ടിയിലേക്കാണ് പോകുന്നത്. മസനഗുഡി നേരെ ഈ വഴി 30 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഊട്ടി എത്താം. ഈ റോഡ് എത്തിയപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ ഒരു തണുത്ത കാറ്റടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് സീനറിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന ഈ വളവുകളുണ്ടല്ലോ, ഇങ്ങനെ 36 ഹെയർ പിൻ വളവുണ്ട്. അത്യാവശ്യത്തിന് വീതി കുറഞ്ഞ റോഡുമാണ്, അത്യാവശ്യം റിസ്കി ഡ്രൈവുമാണ്, പക്ഷെ സീനറി ഓ അതിനൊരു കോംപ്രമൈസ് ഇല്ല. അങ്ങനെ 36 ഹെയർ പിൻ വളവും കടന്ന് കല്ലട്ടി ചുരം വഴി നേരെ ഊട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ റോഡ് അത്യാവശ്യം റിസ്കിയും വീതി കുറവായതുകൊണ്ട് ഞാൻ കാറിൻ്റെ പിന്നാലെ നിന്നില്ല, ഞാൻ അവന്മാരെയും കടന്ന് നേരെ പോയി. കാരണം വെച്ചാൽ കാർ ഈ റോട്ടിൽ കൂടെ പോകാമെന്ന് വെച്ചാൽ നല്ല ടൈം എടുക്കും, ഇത്തിരി റിസ്കിയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നേരെ പോയി അവന്മാരെ വരാൻ വേണ്ടി കാത്തു നിന്ന്. അതുകൊണ്ട് അവന്മാർ പാസ് ചെയ്ത് കഴിയപ്പോൾ പിന്നെയും ഒരുമിച്ച് തന്നെ ഊട്ടി എത്താറായപ്പോഴേക്കും ജോയിനായി. ഇനിതേ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് വണ്ടി. വണ്ടി അവിടെ ഇരിക്ക്. ഇനി കുറച്ചു നേരം കാർ റെസ്റ്റ് ചെയ്യാന്ന് വെച്ച് പിന്നെ ദേ നേരെ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലേക്ക്. അങ്ങനെ ഇന്ന് വൈകുന്നേരം മൊത്തം ഊട്ടിയുടെ പൈൻ ഫോറസ്റ്റിൽ തന്നെ ഇരിക്കാന്ന് വെച്ച്. ഇന്ന് നൈറ്റ് എന്തായാലും നേരെ പാലക്കാടിലേക്കാണ് പോണത്. പാലക്കാട് നമ്മുടെ ആഘോഷിൻ്റെ വീടുണ്ട്. കോയമ്പത്തൂർ വഴി പാലക്കാട് പോവാ, എന്നിട്ട് ആഘോഷിൻ്റെ വീട്ടിൽ ഇന്ന് നൈറ്റ് കിടന്നുറങ്ങാമെന്ന് വെച്ച്. വൈകുന്നേരം ഇപ്പോഴേക്കും മുട്ടി മൊത്തം തണുത്ത് വിറയ്ക്കാണ്, എൻ്റെ കൈ തന്നെ മരയിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ചായയും കുടിച്ച് ഊട്ടിയിൽ നിന്ന് നേരെ പിരിയാണ്. ഇനി നേരെ കോയമ്പത്തൂർ വഴി പാലക്കാട്. ഇന്ന് നൈറ്റ് ആഘോഷിൻ്റെ വീട്ടിൽ, എന്നിട്ട് നാളെ രാവിലെ ഉച്ചയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ പാലക്കാട് ആഘോഷിൻ്റെ വീട്ടിലെ പരിപാടിയും കഴിഞ്ഞ് അടുത്ത ദിവസം ദേ വൈകുന്നേരം ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയേക്ക. പാലക്കാട് അങ്ങനെ ആഘോഷിന് വീട്ടിൽ പോയി ഫ്രഷായി, പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങ് പിരിഞ്ഞു. അങ്ങനെ നേരെ വീട്ടിലെത്തി. അപ്പോൾ താമരശ്ശേരി ചുരം വഴി വയനാട് കടന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കൂടെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അയ്യോടാ 4 ദിവസമായില്ലേ കണ്ടിട്ട്. വിസ്കി അയ്യോടാ. എന്നാടാ സുഖമല്ലേ മിഷി തന്നെ.
അപ്പം ഇനിയും കുറേ രസകരമായ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.